ദുനിയാവിൽ ഒരു പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും സുഖകരമായി കുറണം എന്നില്ല. അതൊരിക്കലും ചരിത്രത്തിൽ അങ്ങനെ ആയിട്ടുമില്ല. വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് അങ്ങനെ ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, ഈ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ച ആളുകൾക്ക് പിന്നീട് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നു എന്ന് ഖബ്ബാബ് തന്നെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു റിസൾട്ട് ജീവിതത്തിൽ അപ്പം തന്നെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത്. അത് പലപ്പോഴും അതിന് നേരെ വിരുദ്ധമായിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശത്തെ മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണ്ടാവുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അളവ് പോലും പറഞ്ഞല്ലോ, യുബ്ദല റജുലു അലാ ഹസബി ദീനി, ഒരു മനുഷ്യന്റെ ദീനിനോടുള്ള ആഭിമുഖ്യം, അതിനോടുള്ള പ്രതിബദ്ധത അത് എത്രത്തോളമാണോ അത്രത്തോളമാണ് അയാൾ പരീക്ഷിക്കപ്പെടുക. അയാളുടെ ദീൻ നല്ല ഉറപ്പുള്ളതാണെങ്കിൽ, ശരിയായതാണെങ്കിൽ, ആദർശത്തിൽ സ്ഥിരതയുണ്ടെങ്കിൽ, ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അയാളുടെ പരീക്ഷണത്തിന്റെ കാഠിന്യവും അതിനനുസരിച്ച് കൂടുതൽ കഠിനമായതായിരിക്കും. അയാൾ ദീനിനെ ഒരലസ മനോഭാവത്തോടെയാണ് കാണുന്നതെങ്കിൽ, ഈ പ്രവർത്തനങ്ങളെ കാണുന്നതെങ്കിൽ, അയാൾക്കും ആ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൻ അഷദ്ദു നാസി ബലാഅൻ, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ആർക്കാണെന്ന് മറ്റൊരു സ്വഹാബി പ്രവാചകർ ചോദിച്ചു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന പ്രവാചകന്മാർ, അൽ അംബിയ ഥുമ്മൽ അംസൽ ഫൽ അംസൽ, ആദ്യം പ്രവാചകന്മാർ ഥുമ്മൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ള ആളുകൾ, അവരുടെ ആദർശവും അവരുടെ നയനിലപാടുകളും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് നിൽക്കുന്ന അവരെ പോലെയുള്ളവർ, ഫുമ്മൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ളവർ, അഥവാ ഈ മാർഗത്തിൽ പ്രവേശിക്കുന്നത് ആരൊക്കെയുണ്ടോ അവരൊക്കെയും പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇരയായി വേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്.